ശ്രീ പ്രശ്നജി, നമുക്കറിയാം ഇന്നിപ്പോ നമ്മൾക്ക് ഏവർക്കും ആദ്യം രാജ്യമാണ് നമ്മൾക്ക് എല്ലാവർക്കും ഫസ്റ്റ്. പക്ഷേ ഇവിടെ മറ്റ് ഒട്ടനവധി ഒട്ടേറെ കൂട്ടരെ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ഒരു പരിധിവരെ കോൺഗ്രസ്സുകാരാണെങ്കിലും അതുപോലെ ഇസ്ലാമിക ജിഹാദിസ്റ്റുകളാണെങ്കിൽ പോലും ഒരു പരിധിവരെ അവർക്ക് അവരുടെ മതമാണ് ഫസ്റ്റ്, അതല്ലാതെ രാജ്യമല്ല ഫസ്റ്റ് എന്നുള്ള നിലപാടൊക്കെ നമ്മൾക്കറിയാം. ഇപ്പോൾ ഈ ഒരു വിഷയത്തെ ഭാരതത്തിന്റെ ആ ഒരു അഖണ്ഡതയ്ക്കും അതല്ലെങ്കിൽ ഭാരതത്തിന്റെ സുരക്ഷയ്ക്കും പോലും ഭീഷണിയായിട്ടുള്ള ആ രീതിയിലേക്ക് വരെ നമ്മുടെ ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദിസ്റ്റുകൾ വളർന്നൊക്കെ നമ്മൾക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഭാരതത്തെ കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഈ പലസ്തീനിൽ നടക്കുന്ന ഈ പ്രസംഗങ്ങളായിക്കോട്ടെ മറ്റു കർമ്മങ്ങളായിക്കോട്ടെ ഇതിനൊക്കെ കണക്ട് ചെയ്ത് എങ്ങനെയാണ് അങ്ങയുടെ ഒരു കാസ എന്ന് പറയുന്ന അതിലെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ അങ്ങയുടെ ആ ഒരു വീക്ഷണം വരുന്നത്? ഒരുപാട് അർത്ഥങ്ങൾ അതിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഇസ്ലാമിക മതത്തിന്റെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് പ്രവാചകൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഈ പറയുന്ന ഇസ്ലാമിക മതത്തിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ള ഒരു സംഭവമാണ്. ഇവരുടെ ബുക്ക് ഓഫ് ജിഹാദ് എന്ന് പറയുന്ന സുനാൻ അൽ നാസായി, അതിൽ പറയുന്ന 3000 ഹദീസ് നമ്പർ 3172 മുതൽ 75 വരെയുള്ള ഭാഗങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, അങ്ങനെ ശരിയത്ത് അല്ലെങ്കിൽ ദാറുൽസ്ലാം മതരാജ്യം ഈ പറയുന്ന ഇന്ത്യയിൽ സ്ഥാപിക്കുക, അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ലോകം തന്നെ ഇസ്ലാമിന് കാൽച്ചുവട്ടിയിൽ എത്തുമെന്നാണ് ഈ പറയുന്ന സുനാൻ അൽ നാസായി വ്യക്തമായി പറയുന്നത്. നമ്മൾ കണ്ടിരുന്നു പാലസ്തീൻ വിഷയം ഈ പറയുന്ന കേരളത്തിൽ തന്നെ വളരെ തീവ്രമായിട്ട് തന്നെയാണ് ഈ പറയുന്ന വിഷയങ്ങൾ ഈ പറയുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തത്. കോൺഗ്രസും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അതേപോലെ തന്നെ മുസ്ലിം ലീഗും അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക സംഘടന വരെ ഈ പറയുന്ന വിഷയങ്ങൾ എങ്ങനെയാണ് എടുത്തതെന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടതാണ്. കോഴിക്കോട് നടന്ന ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു വലിയ പരിപാടിയിൽ തന്നെ ഈ പറയുന്ന ഹമാസിന്റെ തലമൂത്ത നേതാവും പ്രഥമ തീവ്രവാദിയുമായ വ്യക്തിയെ ഇവരുടെ ഓൺലൈൻ വഴി കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന കേരളത്തിന് എന്ത് സന്ദേശമാണ് അവർ നൽകിയെന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട ഘടകം തന്നെയാണ്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് 1941 ജമാഅത്ത് ഇസ്ലാമി സ്ഥാപിച്ച മൗദൂദിയുടെ അതേ ആശയം തന്നെയാണോ ഇന്നും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് ഉള്ളതെന്നുള്ളത് വ്യക്തമാക്കേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. നമ്മൾ ഈ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. 2019 കാശ്മീരിൽ ഭീകരാക്രമണത്തിന് ഫണ്ടിങ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് UAP ആക്ട് പ്രകാരം ജമാഅത്ത് ഇസ്ലാമി കാശ്മീരി ഘടകം നിരോധിച്ച അതേ സംഘടനയുടെ ഒരു ഭാഗം തന്നെയാണ് കേരളത്തിലുള്ള ജമാഅത്ത് ഇസ്ലാമി എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇന്നിപ്പോ സമകാലിക രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തീവ്രത തന്നെയാണ്. ഒരു പ്രദേശത്ത് 5 കൂടുതലോ അല്ലെങ്കിൽ 5% കൂടുതൽ ഈ പറയുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾ രൂപകൃതം ആവുകയാണെങ്കിൽ തീർച്ചയായും ആ പ്രദേശത്ത് സമാധാനത്തിനും അവിടുത്തെ സഹിഷ്ണുതയ്ക്കും ഒരുപാട് കോട്ടം തട്ടുന്ന സംഭവങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ പറയുകയാണെങ്കിൽ കേരളം ഇന്നിപ്പോ തീവ്രവാദത്തിന്റെ ഈറ്റലത്തിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എവർക്കും അറിയാം കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ നിന്നും കുറച്ച് ജിഹാദികൾ എന്ന് ഞാൻ പറയും ജിഹാദികൾ ISS ചേരാൻ വേണ്ടി കേരളത്തിൽ നിന്നും ഹിജറ ചെയ്തുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ പോവുകയും അതിന്റെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 120 കൂടുതൽ വ്യക്തികൾ ഒന്നുകിൽ ISS ചേരാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ISS ചേർന്നുകൊണ്ട് വിശുദ്ധ ജിഹാദിൽ ഏർപ്പെട്ടുകൊണ്ട് മരണപ്പെടുകയോ ചെയ്തതായിട്ട് നമ്മുടെ NIA കണ്ടെത്തിയതായി നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചതാണ്. കേരളത്തിൽ തന്നെ ഏകദേശം NIAയുടെ വ്യക്തമായ കണക്ക് പ്രകാരം 3 കൂടുതൽ ഘടകങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നതായും അന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. കണ്ണൂർ ഘടകം, കാസർഗോഡ് ഘടകം, ഓമർ അൽ ഹിന്ദി ഘടകം എന്ന് പറയുന്ന അങ്ങനെ 3 ഘടകങ്ങൾ കേരളത്തിൽ തന്നെ പ്രവർത്തിച്ചിരുന്നതായി പറയുന്നു. അപ്പൊ കേരളം എന്ന് പറയുന്നത് ഒരു തീവ്രവാദികളുടെ വിളനിലമായി മാറിയിട്ട് കുറച്ച് കാലങ്ങളുമായി. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമായിട്ട് ഇതിൽ ഇടപെടാത്ത കാരണം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സമുദായത്തിന്റെ, അത് മുസ്ലിം സമുദായത്തിന്റെ വർദ്ധിച്ചു വരുന്ന വോട്ട് ബാങ്ക് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കേരളത്തിലുള്ള ഇടതുപക്ഷവും അതേപോലെ തന്നെ വലതുപക്ഷമായ കോൺഗ്രസും ഈ ഒരു വിഷയത്തിൽ വ്യക്തമായിട്ട് ഇടപെടാതെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തു തന്നെയായാലും കണ്ണടച്ചുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാറാൻ കാരണം തന്നെ നമുക്ക് എവർക്കും അറിയാം. ഇപ്പൊ ഇസ്രായേലിന്റെ വിഷയം തന്നെ, ഇസ്രായേൽ പാലസ്തീൻ വിഷയം തന്നെ
ഇവര് പറയുന്നത് തന്നെ ഇസ്രായേൽ അധിനിവേശം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇസ്രായേല് പാലസ്തീന പ്രദേശത്ത് കൈയടക്കി, അതേപോലെ തന്നെ അധിനിവേശത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം, അതുപോലെ തന്നെ പോരാളികൾ എന്നൊക്കെയാണ് ഈ പറയുന്ന ഹമാസ് തീവ്രവാദികളെ ഇവര് വാഴ്ത്തുന്നത്. നമുക്കറിയാം ഈ ഗാസ എന്ന് പറയുന്ന പ്രദേശം തന്നെ ഈ പറയുന്ന പാലസ്തീന്റെ അല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രമാണ്. 1967 യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ പിടിച്ചെടുത്ത ജോർദാനിന്റെ പ്രദേശമാണ് ഈ ഗാസ എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു ഭാഗം മാത്രമാണ് ഈ പറയുന്ന പാലസ്തീന വിട്ടുകൊടുക്കുന്നത് 1972 ഉടമ്പടിക്ക് ശേഷം. നമുക്ക് ഇവർക്ക് പറയുന്ന കേസാണ്. ഇവര് തമ്മിലുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഇവരുടെ ഖുറാനും മറ്റുള്ള കാര്യങ്ങളും ബേസ് ചെയ്തിട്ടുള്ള വിഷയങ്ങളെ മുന്നിൽ കൊണ്ടു തന്നെയാണ്. ഇവരുടെ ഖുറാനിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണ്, ജൂതരെയും ക്രിസ്ത്യാനികളെയും കുറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്, അതേപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളെ കണ്ടുകൊടുത്ത് വെച്ച് കൊല്ലുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇവര് പറയുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് ഇന്ന് ഇവരുടെ പ്രവർത്തനങ്ങളും രീതികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇസ്രായേലിന്റെ അധിനിവേശം എന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ അധിനിവേശം, ഇസ്രായേൽ എവിടെയാണ് അധിനിവേശം ചെയ്തിരിക്കുന്നത്? എങ്കും ചെയ്തിട്ടില്ല. നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്തുവിനും 3000 വർഷം മുമ്പ് ഇസ്രായേൽ ഉണ്ടെന്നുള്ളതാണ്. ആദിമ പിതാവായ അബ്രഹാമിന്റെ പുത്രൻ യാക്കോബിന്റെ അബ്രനാമമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് തന്നെ. ഇനിയിപ്പോ യഹൂദർ എന്ന് പറയുന്നത് തന്നെ യാക്കോബിന്റെ മകനായ യഹൂദയുടെ പേരിൽ നിന്നാണ് യഹൂദർ എന്ന് പറയുന്ന ആ നാമത്തിലേക്ക് തന്നെ മാറിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഏകദേശം ഇസ്ലാമൊക്കെ വരുന്നതിനും 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ്. ഇനി അതിനു മുമ്പുള്ള ചരിത്രം തന്നെ എടുക്കണമെങ്കിൽ തന്നെ കാലാത്തി എന്നായിരുന്നു ഈ പറയുന്ന ഇസ്രായേൽ ദേശത്തിന്റെ ആദ്യ പേര്. പിന്നെ അതിനുശേഷം യഹൂദയ. അതിനുശേഷമാണ് ഈ പറയുന്ന നമ്മുടെ AD 67 സോളമൻ, AD 67 റോമൻ സാമ്രാജ്യത്തിന്റെ ആക്രമണത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ഡയസ്പോറയുടെ ഭാഗമായിട്ട് ഇവര് തങ്ങളുടെ വക്തത്വ ഭൂമി ഉപേക്ഷിച്ചുകൊണ്ട് ലോകത്തിലേക്ക് ചിതറി രക്ഷപ്പെടുന്നത് തന്നെ. അപ്പൊ നമുക്ക് ഏവർക്കും പറയാം ഇസ്രായേലിന്റെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അധിനിവേശമല്ല, അത് അവരുടെ അവകാശപ്പെട്ട ഭൂമി തന്നെയാണ്, അവരെ വക്തത്വ ഭൂമി തന്നെയാണ്, അവരുടെ വക്തത്വ ഭൂമിയാണ്. ആ വക്തത്വ ഭൂമിയിൽ അവർ സമാധാനത്തിൽ ജീവിക്കുന്ന ആ പ്രതിഭാസം കാണുമ്പോൾ അതിനപ്പുറത്ത് തീവ്രവാദവും ഈ പറയുന്ന ജിഹാദും കുലത്തൊഴിലുകളായ ഒരു വിഭാഗത്തിന് അസഹിഷ്ണുത ഉടലെടുക്കുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ നമ്മളെ കുറിച്ച് ഇപ്പൊ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ ഈ ഒരു വിഷയത്തിൽ, ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്തിനാണ് ഈ പറയുന്ന ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പൊ മുസ്ലിം ലീഗാണ് അതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് തന്നെ. മുസ്ലിം ലീഗ് തന്നെ ഉണ്ടായി തന്നെ സുസ്ഥിത മതാല്പര്യങ്ങളെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് 1906 രൂപീകരിച്ച ഒരു സംഘടനയാണ്. ആ സംഘടന തന്നെയാണ് നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ട് ഈ പറഞ്ഞ ഹമാസിന് അനുകൂലമായിട്ട് ഹമാസ് പോരാളികളാണ്, ഹമാസ് വിസ്മയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് വെച്ചിട്ട് ഹമാസിന്റെ തീവ്രവാദിയെ നേതാവിനെ കൊണ്ടുവന്നുകൊണ്ട് ഒരു വലിയ പ്രോഗ്രാം നടത്തുകയും അതുപ്രകാരം എന്ത് സന്ദേശമാണ് ഈ പറയുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ ക്ഷണിക്കുന്ന CPM എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം തീവ്രവാദികളെ എന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗണത്തിലേക്ക് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മാറാതെ ഇന്ത്യക്കെതിരെ പ്രതികരിക്കുന്ന, അതേപോലെ ഇന്ത്യക്കെതിരെ പ്രതികരിക്കാൻ വരാൻ സാധ്യതയുള്ള എല്ലാ തീവ്രവാദി ഗ്രൂപ്പ് തീവ്രവാദി സംഘടനകളെയും നമ്മൾ വ്യക്തമായിട്ട് എതിർക്കേണ്ട ഘടകം തന്നെയാണ്. ഓക്കെ ശ്രീ പ്രസ്റ്റോ, നമ്മൾക്കറിയാം ഇപ്പോ സുരേഷ് ഗോപിയുടെ ഒരു വിഷയത്തിൽ തന്നെ ക്രൈസ്തവ സമൂഹത്തെയും അതല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തെയും BJP നിന്ന് അകറ്റുക എന്ന ആ ഒരു ഹിഡൻ അജണ്ടയോട് കൂടി തന്നെ തൃശൂർ അതിരൂപതയുടെ ആ ഒരു പ്രസ്താവന മുഖ പ്രസംഗം അവരുടെ മുഖപത്രത്തിൽ വന്നു എന്നുള്ള തെറ്റിദ്ധാരണ ജനകമായിട്ടുള്ള ഒരു വാർത്തയൊക്കെ വന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വ്യക്തിപരമായിട്ട് ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് സംസാരിച്ചിരുന്നു, അതുകൂടെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്രൈസ്തവ ഹൈന്ദവ ഐക്യം എത്രത്തോളം പ്രായോഗികമാണ്, എത്രത്തോളം ആവശ്യകതയാണ് എന്നതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള അങ്ങയുടെ ആ ഒരു അവസാന സെഷൻ എങ്ങനെയാണ്? നമ്മുടെ ക്രൈസ്തവ സംഘടനയുടെ ക്രൈസ്തവ രൂപത എന്ന രീതിയിൽ പറഞ്ഞു കത്തോലിക്ക സഭ മുഖപത്രത്തിൽ വന്ന ആ വാർത്തയ്ക്ക് എതിരെ തന്നെ നമ്മുടെ രൂപത പ്രതികരിച്ചേക്കുന്നതാണ്. കാരണം ഒരു വ്യക്തി എഴുതുന്ന ലേഖനം എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ സഭയുടെ മൊത്തം ശബ്ദമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സഭ നേരിട്ട് തന്നെ ഇടപെട്ടുകൊണ്ട് ഇത് സഭയുടെ ശബ്ദമല്ല എന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയും അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വ്യക്തമായിട്ട് വരികയും ചെയ്തിരുന്നത് നമ്മൾ കണ്ടതുമാണ്. ഇന്നിപ്പോ ആഗോള രീതിയിൽ തന്നെ നടക്കുന്ന പല കാര്യങ്ങളും ഓർത്തിണക്കിക്കൊണ്ട് തന്നെയാണ്
ഈ പറയുന്ന മാധ്യമ രീതിയിൽ തന്നെ ഈ പറയുന്ന പല ഫേക്ക് ന്യൂസുകളെ പറ്റിയുള്ള കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു തന്നെ. നമുക്ക് വ്യക്തമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വ്യക്തമായിട്ട് നമുക്ക് എതിർക്കേണ്ടതാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം എവിടെ ശക്തി പ്രാപിക്കുന്നുവോ അവിടെ അശാന്തിയും സമാധാനമില്ലായ്മയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്കറിയാം പൊളിറ്റിക്കൽ ഇസ്ലാമം ഉണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള അനുഭവമാണ് കാശ്മീർ എന്ന് പറയുന്നത്. ഒരു സുപ്രഭാതത്തിലാണ് ഒരു മൃഗീയ ഭൂരിപക്ഷമായ പൊളിറ്റിക്കൽ ഇസ്ലാം മൃഗീയ ഭൂരിപക്ഷമായപ്പോൾ കാശ്മീർ പണ്ഡിറ്റുകളെ ഒരു സുപ്രഭാതത്തിൽ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സ്വന്തം നാടും വർഷങ്ങളായി അധിവസിച്ചിരുന്ന പ്രദേശം നിന്നും അവര് പണ്ട് യഹൂദർ പാലനം ചെയ്ത ഡയസ്പോറ പോലെ തന്നെ ഓടിപ്പോകേണ്ടി വന്നത് നമ്മുടെ കൺമുമ്പിലുള്ളതാണ്. അതേപോലെ തന്നെ കേരളത്തിലും ഇന്നും ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആ വിഷമത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരുപാട് സംഘടനകളും മറ്റുള്ള കാര്യങ്ങളും ഈ കേരളത്തിൽ തന്നെ രൂപകൃതമായി നമ്മളത് കണ്ടിരുന്നതാണ്. ഇപ്പൊ പറയുന്ന മുസ്ലിം ലീഗ് ഉണ്ട്, ജമാഅത്ത് ഇസ്ലാമി, അതിനുശേഷം സിമി വന്നു. സിമിക്ക് തീവ്രത പോരാന്ന് പറഞ്ഞിട്ട് പണ്ട് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന എണ്ണം രൂപീകരിച്ചു. അതിനുശേഷം പിന്നെ PDP വന്നു. അതിനുശേഷം 2001 വേൾഡ് ട്രേഡ് ആക്രമണത്തിന് പങ്ക് ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് ഈ പറഞ്ഞ സിമി നിരോധിക്കുന്നു. ശേഷം ഈ പറയുന്ന നാദാപുരം ഡിഫൻസ് ഫോഴ്സിനെ തേച്ചു മിനുക്കിക്കൊണ്ട് ഈ പറയുന്ന മനുദീപ സാറെ മറ്റുള്ള സംഘടനകളെ സംയോജിച്ചുകൊണ്ട് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് രൂപീകരിക്കുന്നു. അതിനുശേഷം 2008-2009 കാലഘട്ടങ്ങളിൽ SDP രൂപീകരിക്കുന്നു. അതിനുശേഷം നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു വളർച്ച എന്നുള്ളത്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഈ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ എതിർക്കേണ്ടത് തന്നെയാണ്. ഇസ്ലാം സംഘടനയിൽ നിന്നുള്ള ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ എന്തുകൊണ്ട് മൃഗീയ വരുന്ന ഭൂരിപക്ഷം വരുന്ന ഇസ്ലാം മറ്റുള്ള ഇസ്ലാം മതവിശ്വാസികൾ എന്തുകൊണ്ട് ഈ പറയുന്ന തെറ്റിനെ അവരെ തെറ്റെന്ന് പറയുന്നില്ല, അത് എന്തുകൊണ്ട് അവർ മൗനസമ്മതം കൊടുക്കുന്നു, അതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ മൗനസമ്മതം കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ഇവരിതിന് സപ്പോർട്ടാണെന്നുള്ളതാണ്. അതുകൊണ്ട് തെറ്റിനെ ഒരിക്കലും തെറ്റെന്ന് പറയാതെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് ഞങ്ങളുടെ ശക്തമാണെന്ന് പറയുന്ന ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മൗനസമ്മതം, മൗന അജണ്ട നമ്മളത് വ്യക്തമായിട്ട് അറിയേണ്ടതാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഹിന്ദു മതം ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് മാത്രമാണ് ക്രിസ്ത്യാനികൾ ഇന്ന് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സമാധാനത്തോടും ഐശ്വര്യത്തോടും ജീവിക്കുന്നത്. നമുക്കറിയാം ഒരു കാലത്ത് ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിരുന്ന പല പ്രദേശങ്ങളും ഈ പറയുന്ന അഭയാർത്ഥികളായിട്ട് ഈ പറയുന്ന ഇസ്ലാമികളെ ഇസ്ലാം മതവിശ്വാസം സ്വീകരിക്കുകയും പിന്നെ ഇത് പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തി പ്രാപിച്ചപ്പോൾ ഈ പറയുന്ന ക്രിസ്തു മതവിശ്വാസികളെ തലയ്ക്ക് തന്നെ കത്തിവെച്ചിരിക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ കാണുന്നതാണ്. സിറിയ, ലെബൻ മുതലേ ക്രിസ്ത്യൻ മൃഗീയ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് എന്താണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ നൈജീരിയയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കഥകൾ നമുക്കറിയാം. ബോക്കോ ഹറാം തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്ന ക്രിസ്ത്യൻസിനാണ്.